ഇന്ന് തിരുവനന്തപുരത്തെത്തി മാധ്യമങ്ങളെ കണ്ട മോഹൻലാൽ എല്ലാവർക്കും മറുപടി നൽകി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മോഹൻലാൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ലായിരുന്നു പവർ ഗ്രൂപ്പിൽ മോഹൻലാൽ ഉണ്ടോ എന്ന ചോദ്യവും ഈ ആരോപണങ്ങളിൽ മോഹൻലാൽ ഉണ്ടോ എന്ന ചോദ്യവും ഒക്കെ പ്രേക്ഷകർക്കുണ്ടായിരുന്നു ഇതെല്ലാം തന്നെ പ്രേക്ഷകർ ചോദിച്ചു എന്നാൽ പവർ ഗ്രൂപ്പിൽ താൻ ഇല്ല എന്ന് തീർത്തും പറഞ്ഞിരിക്കുകയാണ് മോഹൻലാൽ എന്നാൽ ഇത്തരത്തിൽ മോഹൻലാലിന് മറുപടി നൽകാൻ ഇപ്പോൾ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് മമ്മൂട്ടിയാണെന്നാണ് പറയുന്നത് കൃത്യമായ കാര്യങ്ങൾ പ്രേക്ഷകർക്കറിയാം ഇങ്ങനെ ഒരു പ്രസ് മീറ്റോ ഇങ്ങനെ മുൻപ് ഒരു സംവാദമോ മോഹൻലാൽ നടത്തിയിട്ടില്ല അങ്ങനെ നടത്താനും മോഹൻലാലിനെന്ത് പറയണമെന്നും അറിയില്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാധ്യമങ്ങളെ കാണുക ജനങ്ങൾക്ക് തമാശയല്ലാത്ത അല്ലെങ്കിൽ വളരെ കാര്യമായിട്ടുള്ള രീതിയിലൊക്കെ സംസാരിക്കുക എന്നത് എല്ലാവരെയും സംബന്ധിച്ച് വളരെയധികം എളുപ്പമുള്ള കാര്യമല്ല മോഹൻലാലിനെ സംബന്ധിച്ച് അതത്ര എളുപ്പമല്ല കുറച്ച് പ്രയാസമാണ് അതുകൊണ്ട് തന്നെയാണ് അമ്മയിൽ തീരുമാനമെടുക്കാൻ പോലും മമ്മൂട്ടിയെ വിളിച്ചത് എന്നാൽ ഈ കഴിഞ്ഞ ദിവസം എന്നാൽ ഇന്ന് തിരുവനന്തപുരത്ത് എത്തിയ മോഹൻലാൽ എന്തായാലും മമ്മൂട്ടിയെ വിളിച്ചിട്ടുണ്ടായിരിക്കും എന്ത് പറയണമെന്ന് മമ്മൂട്ടിയുടെ ആവശ്യത്തോട് തന്നെയായിരിക്കും അദ്ദേഹം ചോദിച്ചിട്ടുണ്ടാവുക സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നാൽ മോഹൻലാൽ വേദിയിൽ കയറുന്നതിന് മുൻപ് തന്നെ ഫോൺ ചെവിയിലെടുത്ത് വയ്ക്കുകയും സംസാരിക്കുകയും ചെയ്തതായി പ്രേക്ഷകർ പറയുന്നുണ്ട് അത് മമ്മൂട്ടിയെ തന്നെയായിരിക്കുമെന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു അമ്മയിൽ മോഹൻലാൽ രാജിവെച്ചത് എന്നാൽ അമ്മയിൽ നിന്ന് രാജിവെച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ അദ്ദേഹത്തിന് പേരിൽ നിരവധി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ അടക്കം നിരവധി പേരും സംസാരിക്കുന്നുമുണ്ട് അമ്മയുടെ രാജിവന്നതിന് ശേഷമാണ് മോഹൻലാൽ ഇത് മമ്മൂട്ടിയുമായി ആലോചിച്ചെടുത്ത തീരുമാനമാണെന്ന് അദ്ദേഹം പറഞ്ഞത് അതിലൂടെ തന്നെ എല്ലാ കാര്യങ്ങളും മമ്മൂട്ടിയോട് ചോദിച്ചിട്ടാണ് മോഹൻലാൽ ചെയ്യുന്നതെന്ന് മനസ്സിലായി മാധ്യമങ്ങളെ കാണാനും ഇത്തരത്തിൽ നിയമകാര്യങ്ങളൊക്കെ തീരുമാനിക്കാനും മമ്മൂട്ടി എവിടെയുണ്ട് മമ്മൂട്ടി അത് ഉള്ളത് കൊണ്ട് തന്നെയാണ് മോഹൻലാലിന് ഒരു ആശ്വാസവും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇക്കാര്യങ്ങളും മമ്മൂട്ടി പറഞ്ഞതനുസരിച്ചാണ് മോഹൻലാൽ എത്തിയിട്ടുണ്ടാവുക മമ്മൂട്ടിക്ക് കുറച്ചുകൂടി ലീഗൽ കാര്യങ്ങൾ അറിയാം നിയമവശം കൈവശം ഉള്ളതുകൊണ്ട് തന്നെ മമ്മൂട്ടി പറഞ്ഞു കൊടുക്കും ഇത്തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്കുള്ള ഉത്തരവും കിട്ടും നമുക്ക് പ്രശ്നവും ഉണ്ടാകില്ല എന്ന് ആരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലാത്ത രീതിയിൽ മമ്മൂട്ടി പറഞ്ഞുകൊടുത്ത രീതിയിൽ തന്നെയാണ് മോഹൻലാൽ വേദിയിലെത്തി ഇന്ന് സംസാരിച്ചതെന്ന് പറയണം മമ്മൂട്ടി പറഞ്ഞതുപോലെ തന്നെ മോഹൻലാൽ പറഞ്ഞതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ല അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ തന്നെ ആളുകളെ കയ്യിലെടുക്കാൻ സാധിച്ചു എന്ന് ഒന്നുകൂടി പറയാൻ സാധിക്കും മോഹൻലാൽ പറഞ്ഞ കാര്യങ്ങൾ വളരെ അടിസ്ഥാനമുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് എല്ലാവരും കൈയടിക്കുകയും ചെയ്തു പ്രേക്ഷകർക്കൊക്കെ തന്നെ മോഹൻലാൽ പറഞ്ഞത് വളരെയധികം ഇഷ്ടപ്പെട്ടു മമ്മൂട്ടി പഠിപ്പിച്ചു കൊടുത്തതാണെങ്കിലും മോഹൻലാൽ പറഞ്ഞത് ഞങ്ങൾക്ക് കുറച്ചുകൂടി വിശ്വസനീയമായെന്നുണ്ട് പറയുന്നു അതുപോലെ അമ്മയിൽ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത് ശിക്ഷിക്കുമെന്നും മോഹൻലാൽ പറയുന്നുണ്ട് മോഹൻലാൽ അത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചപ്പോൾ എല്ലാവർക്കും അതൊരു ആശ്വാസമായിരുന്നു നീതി ലഭിക്കുമെന്നും ആരോപണം നേരിട്ടവരൊക്കെ തന്നെയും അനുഭവിക്കുമെന്നും മനസ്സിലായതോടെ എല്ലാവരും പിരിഞ്ഞു പോവുകയായിരുന്നു മോഹൻലാൽ ഇത്തരം രീതിയിൽ എല്ലാവരെയും സമാധാനിപ്പിച്ചു വിടുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു വലിയ ബഹളം തന്നെയായിരുന്നു സാധാരണ വലിയ മന്ത്രിമാരോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ വരുമ്പോൾ പോലെയുള്ള സെക്യൂരിറ്റി ആയിരുന്നു മോഹൻലാൽ വന്നപ്പോൾ ആളുകൾ ബഹളമാക്കുമോ പ്രശ്നമുണ്ടാക്കുമോ എന്നൊക്കെയായിരുന്നു എല്ലാവരുടെയും പേടി എന്നാൽ അങ്ങനെ ഒന്നുമില്ലാതെ നല്ലൊരു സ്മൂത്തായ ദിവസം കടന്നുപോയി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ